சூடும் வாரிலம் பூங்குலைக்குள்ளே வாடகைக்கொரு முறியெடுத்து வடக்கன் தென்னல் பண்டொரு வடக்கன் தென்னல் வாக பூமரம் சூடும் வாரிலம் பூங்குலைக்குள்ளே வாடகைக்கொரு നിരവധി വില്ലന്മാർ തങ്ങളുടെ കഴിവ് തെളിയിച്ച് മലയാള സിനിമയിൽ നിറഞ്ഞെങ്കിലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് എം.എൻ. നമ്പ്യാരെയാണ്. തമിഴ് സിനിമയിൽ മുടിചൂടാമന്നന്മാരായ നായകന്മാർക്ക് സ്ഥിരം വില്ലനായി വന്നിരുന്ന തമിഴ് ജനതയുടെ സ്വന്തം വില്ലനെ മലയാള മണ്ണ് ദത്തെടുത്തു. പ്രേക്ഷകരുടെ ആഗ്രഹവും സംവിധായകരുടെ തീരുമാനവും കൂടി ചേർന്നപ്പോൾ എം.എൻ. നമ്പ്യാർ എന്ന നടൻ മലയാളത്തിൽ ഒരു പുതിയ ഫോർമുലയ്ക്ക് രൂപം നൽകി. ഈ അടുത്ത കാലത്ത് സിനിമാ ലോകത്തിന് നഷ്ടമായ ആ കലാകാരൻ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യവും ആവേശവുമായിരുന്നു. രാഘവൻ ഭാഗ്യവാനുണ്ട്, സുന്ദരിയായ ഒരു ഭാര്യ. നിന്റെ സുശീലയെ കണ്ടത് മുതൽ എനിക്ക് അവളോട് ഒരു മോഹം തോന്നി. സുശീല രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി എന്നെ കൊണ്ട് സഹിക്കാനാവില്ല. മുന്നേറിക്കൊണ്ടിരുന്ന മലയാള ചിത്രങ്ങൾ പെട്ടെന്നാണ് നായക പരിവേഷങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. നടന്മാർ പാടിയാൽ മാത്രം പോരാ, ഡാൻസും ചെയ്യണമെന്ന നിബന്ധന നിലവിൽ വന്നു. ക്യാബറേ ഡാൻസിന് പുറമെ ഡിസ്കോ ഡാൻസ് കൂടി ഉണ്ടെങ്കിലേ ചിത്രം വിജയിക്കൂ എന്ന സത്യവും അന്നത്തെ സംവിധായകർ മനസ്സിലാക്കി. ചുരുണ്ട ഹിപ്പി മുടിയും തലയിൽ റിബൺ കൊണ്ടുള്ള കെട്ടും തിളങ്ങുന്ന ഷർട്ടുകളുമായിരുന്ന രവീന്ദ്രൻ എന്ന നടൻ ചുണ്ടുകൾ കൊണ്ടാണ് അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഇടതും വലതും മാറി മാറി കൈകൊണ്ടുള്ള ചടുലമായ കൊത്തുകൾ, ഇത് പിന്നീട് ഡിസ്കോ ഡാൻസായി മാറുകയും ചെയ്തു. അന്നത്തെ ഡാൻസും ഇന്നത്തെ കാലഘട്ടത്തിലെ ഡാൻസും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമ്മൾ സ്വയം ചോദിച്ചു പോകുന്നു, ഇതും ഡാൻസോ? അതെ, ഇങ്ങനെയും ഡാൻസ് ചെയ്യാം. പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസഗാനം. പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസഗാനം. മഞ്ജു തെന്നൽ കൊഞ്ചി വീശി, മഞ്ജു തെന്നൽ കൊഞ്ചി വീശി, മലരിലും തളിരിലും കിലുകിലും, മലരിലും തളിരിലും കിലുകിലും. മയിലഴകൊഴുകും രതിരസ കുസുമം നീ വിഴീണ പോലും മദഭരലയലസിതം. മയിലഴകൊഴുകും രതിരസ കുസുമം നീ വിഴീണ. ചമ്പൽക്കാടുകളെ കിടുകിട വിറപ്പിച്ച കൊള്ളക്കാരന്റെ കഥ പറഞ്ഞ ഷോലെ എന്ന ഹിന്ദി സിനിമയിലെ ഗബ്ബർ സിംഗിനെ നാം ഇന്നും ഭയത്തോടെ മാത്രം കാണുന്നു. അതുപോലെ മലയാള സിനിമാ വേദിയിൽ ആസ്വാദകർക്ക് ഭയത്തിന്റെ മഹാസാഗരം തുറന്നിട്ടൊരു വില്ലൻ നമുക്കുണ്ടായിരുന്നു. ഞാൻ എന്റെ അതിഥികളെ സൽക്കരിക്കുന്ന സ്ഥലത്ത് വന്ന് ബഹളം ഉണ്ടാക്കി എന്നെ അപമാനിക്കാനാണോ ശ്രമം? അധികാരമുള്ളതുകൊണ്ട് എന്തുമാകാമെന്ന് വിചാരിക്കരുത്. മലയാളിക്ക് നേർപരിചയമില്ലാത്ത കൊള്ള സംഗീതങ്ങളിലെ കത്തുന്ന കണ്ണുകളുള്ള തലവനെ പലവട്ടം അനശ്വരമാക്കിയ അതുല്യനായ പ്രതിഭ ജോസ് പ്രകാശ്. ഞാൻ വലിയൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥനാണ്.
രജനി കോർപ്പറേഷൻ പ്രൊപ്രൈറ്റർ മിസ്റ്റർ നാഗരൻ. അണ്ടർസ്റ്റാൻഡ്? വീര്യക്രൗര്യങ്ങളുടെ പുതിയ ഇതിഹാസം രചിച്ച ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ പെരേര, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ബെഡ്സ്. നീ എന്നെ കാര്യം പറ. ബോസ്, നാളെ ശശിയണ്ണന്റെ വീട്ടിൽ ചാണാൻ ചമക്കാൻ വിളിച്ചേക്കുക. പോയി ചെമന്നിട്ടുകൊടുത്ത കുട്ടയ്ക്ക് 10 രൂപ വെച്ച് തരും. വേൽ, ആ കൊട്ടേഷൻ നമുക്ക് ഏൽക്കാം. എവിടെ ക്യാമറ ഇടാൻ? മലയാള സിനിമ ആധുനിക യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു പിടി നടീനടന്മാർ അപ്രപാളികളിലേക്ക് രംഗപ്രവേശം ചെയ്തു. ആ കൂട്ടത്തിലെ അനുപമ ചൈതന്യമുള്ള വ്യക്തിത്വം പ്രതാപ് ചന്ദ്രൻ. പ്രതിനായക കഥാപാത്രങ്ങളുടെ പൂർണ്ണത, അച്ചായന്മാരും ആഭ്യന്തര മന്ത്രിമാരും അബ്കാരി കോൺട്രാക്ടർമാരും അതിശക്തവും അതിമനോഹരവുമായി സിൽവർ സ്ക്രീനിലെത്തിച്ച കരുത്തനായ നടൻ, പ്രതാപമുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതാപ ചന്ദ്രൻ. ഒരു പട്ടരാ, സേതുരാമനോ വട്ടാവരാമനോ അങ്ങനെ ആണ്ടാ പേര്. കൂടെ ആരൊക്കെയോ ഉണ്ട്. എന്ത്, പട്ടരിൽ പൊട്ടണല്ലോ. എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല, അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. പട്ടാഭിരാമനല്ല, സേതുരാമൻ. പട്ടര, ബ്ലോക്ക് ഓഫീസിൽ നിന്നല്ല, CBI നിന്നാ. മിസ്റ്റർ നാരായണ മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണല്ലേ. ഏയ്, ആര് പറഞ്ഞു? ഞാനൊരു പാവമാണ് സർ. ഒരു CBI ഡയറക്കുറിപ്പ് എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ആരും മറന്നു കാണില്ല. ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കോ, നിന്നെ നിന്റെ ഈ വാനര പടയും ഞാൻ ഇവിടുന്ന് കെട്ടി കെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ. എനിക്ക് വേണ്ടപ്പെട്ടവര് ഇറങ്ങി വേടാ.